അലൈക്കും അസലാമലൈക്കും വാഹത്ത അല്ലാഹി വരക്കാത്തു ബിസ്മില്ലാഹിറമൻ ഇറഹീം അലഹമുല്ലാഹിറുബിൽ ആലമീൻ വസ്ലാത്തു വസ്സലാമു വാല സയ്യദ്ൽ മുർസലീൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് ഫത്ത്ഹുൽമൊയീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം കടത്തിനു പകരം പണയപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണയപ്പെടുത്തൽ തന്നെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ കടം നൽകിയവനും കടം വാങ്ങിയവനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്താൽ പണയപ്പെടുത്തി എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്കാണ് സ്വീകരിക്കപ്പെടുന്നത് എന്തൊക്കെ വസ്തുക്കളാണ് പണയപ്പെടുത്തിയത് എന്ന കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസമുണ്ടായതെങ്കിൽ അപ്പോഴും പണയപ്പെടുത്തിയ വ്യക്തിയുടെ വാക്കുകളാണ് സത്യം ചെയ്യിപ്പിച്ചതിനു ശേഷം പരിഗണിക്കപ്പെടുന്നത് ഉദാഹരണത്തിന് ഭൂമി മാത്രമാണോ പണയപ്പെടുത്തിയത് അതല്ല ഭൂമിയിൽ നിലനിൽക്കുന്ന മരങ്ങൾ ഉൾപ്പെടെയാണോ പണയപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഭൂമി മാത്രമാണ് പണയപ്പെടുത്തിയത് എന്ന പണയപ്പെടുത്തിയവൻ്റെ വാക്കുകളാണ് അംഗീകരിക്കപ്പെടുന്നത് അപ്രകാരം ആയിരത്തിനു പകരമാണോ രണ്ടായിരത്തിനു പകരമാണോ പണയം എന്ന കാര്യത്തിൽ തർക്കമുണ്ടായാലും പണയപ്പെടുത്തിയവരുടെ വാക്കാണ് അംഗീകരിക്കപ്പെടുന്നത് പണയവസ്തു പണയം സ്വീകരിച്ച വ്യക്തിയുടെ കൈകളിൽ എത്തിപ്പെട്ടത് ബലമായി പിടിച്ചെടുത്തത് കൊണ്ടാണെന്ന് ഉടമസ്ഥൻ പറയുകയും എന്നാൽ നിങ്ങളുടെ സമ്മതപ്രകാരം കൈപ്പറ്റിയതാണെന്ന് പണയം സ്വീകരിച്ച വ്യക്തി വ്യക്തമാക്കുകയും ചെയ്താൽ പണയം സ്വീകരിച്ച വ്യക്തിയുടെ വാക്കുകൾക്കാണ് പരിഗണന നൽകപ്പെടുന്നത് അതുപോലെ പണയപ്പെടുത്തിയ വസ്തു പണയപ്പെടുത്തിയതല്ലെന്നും അത് വായ്പ നൽകിയതോ വാടകക്ക് നൽകിയതോ ആണെന്നും ഉടമസ്ഥൻ വാദിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും പണയം സ്വീകരിച്ച വ്യക്തിയുടെ വാക്കുകൾക്കാണ് സത്യം ചെയ്യിപ്പിച്ചതിനു ശേഷം പരിഗണന നൽകപ്പെടുന്നത് ഒരാൾ മറ്റൊരാൾക്ക് ആയിരം രൂപ വീതം രണ്ടു പ്രാവശ്യം കടം നൽകുകയും അതിൽ ഒന്നിനു മാത്രം പണയത്തെയോ ജാമ്യക്കാരനെയോ നിർത്തുകയും ചെയ്ത ശേഷം കടം സ്വീകരിച്ച വ്യക്തി ആയിരം മാത്രം കടം വീട്ടുകയും അത് പണയപ്പെടുത്തിയതിൻ്റെ ആയിരമാണെന്നോ ജാമ്യം നിന്നതിൻ്റെ ആയിരമാണെന്നോ വ്യക്തമാക്കുകയും ചെയ്താൽ അവൻ്റെ വാക്ക് അംഗീകരിക്കപ്പെടേണ്ടതാണ് കാരണം ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അവരാണ് കൂടുതൽ അറിയുന്നവർ കടം നൽകാനുള്ള വ്യക്തി കടം നൽകിയ വ്യക്തിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചത് കടത്തിൻ്റെ ഭാഗമായാണോ അല്ലയോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അപ്പോഴും കടം നൽകിയ വ്യക്തിയുടെ വാക്കുകൾക്കാണ് പരിഗണന നൽകപ്പെടുന്നത് അതായത് കടം വീട്ടാൻ വേണ്ടി തന്നെയാണ് നൽകിയത് എന്ന് പറഞ്ഞാൽ ആ വാക്കുകൾ പരിഗണിക്കപ്പെടും കയ്യിൽ ലഭിച്ചത് ഹതിയാണെന്ന് കടം നൽകിയ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതല്ല പരിഗണിക്കപ്പെടുന്നത് കടം തിരിച്ചു നൽകാനുള്ള വ്യക്തി കടം നൽകിയവന് എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് അത് കടത്തിന് വേണ്ടിയാണെന്നോ അല്ലെങ്കിൽ ഹതിയയാണെന്നോ ഒന്നും തന്നെ കരുതാതെയാണ് അത് നൽകിയതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അത് കടം വീട്ടുന്നതിൻ്റെ ഭാഗമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നൽകിയ വ്യക്തിക്കു തന്നെയാണ് അതായത് പിന്നീട് കടം വീട്ടാനാണ് നൽകിയതെന്ന് ആ വ്യക്തി തീരുമാനിച്ചാൽ അത് അങ്ങനെ തന്നെ കണക്കാക്കപ്പെടുന്നതാണ് ഹതിയയാണെന്ന് തീരുമാനിച്ചാൽ ഹതിയായും കണക്കാക്കപ്പെടും രണ്ടായിരുന്നാലും അത് സ്വീകരിച്ച വ്യക്തിക്ക് തീരുമാനമെടുക്കാൻ അധികാരമില്ല തീരുമാനം അധികാരമില്ലേതാണ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫത്തുഹുൽമോയിൻ ആശയ പഠനം നിങ്ങളിലേക്ക് എത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ